അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഖ്വീമുൽ ലിസാൻ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? ഇവിടം വരെ വായിച്ചു, യകൂനു ഫി അവ്വൽ കലിമത്തി വഔസഫിഹ വആഖിരിഹ. ഇനി അടുത്ത ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് ഏറാബ് എന്താണ്, ബിനാ എന്താണ്, അതുപോലെ ഏറാം ബിനാവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, രണ്ട് വ്യത്യാസം പറഞ്ഞു. ഇനി ഫസ്ലുൻ, ഫസ്ലുൻ എന്താ അർത്ഥം വെക്കുക? ഇത് ഒരു ഫസ്ലാണ്. അതെന്താണ്? അതും കളയപ്പെട്ട മുഹൂർത്തത്തിന്റെ ഖബറാണ്. ഹാദാ ഫസ്ലുൻ, ഇത് ആകുന്നത് ഫസ്ലാണ്. വൽ ഇസ്മു, ഇസ്മാകുന്നത് നൗആന, രണ്ട് ഇനങ്ങളാണ്. മുഅറബ്, ഒന്നാമത്തത് മുഅറബ്, മബ്നിയുൻ മബ്നിയുമാണ്. മുഅറബാണ്, മബ്നിയുൻ മബ്നിയുമാണ്. അപ്പൊ നൗആനി എന്നുള്ളത് എന്നുള്ള ബദലാണ് മുഅറബ് എന്നുള്ളത്. മുഅറബാണ്, മബ്നിയുൻ മബ്നിയുമാണ്. നമ്മൾ ഇഅ്റാബും ബിനാവും പഠിച്ചു, അതിന്റെ വേറെ രൂപത്തിൽ പറയും ഇവിടെ. മുഅറബ് മബ്നി, ഫൽ മുഅറബു, മുഅറബ് എന്നുള്ളത് അപ്പോൾ മുഅറബാകുന്നത്, ഫൽ മുഅറബു അപ്പോൾ മുഅറബാകുന്നത്, മാ ഒന്നാണ്. എങ്ങനെയുള്ള ഒന്നാണ്? യതഗയ്യറു ആഖിറുഹു, ആ ഒന്നിന്റെ അവസാനം പകർച്ചയാകും. ബിതഗയ്യിറുൽ അവാമിലി ഫീഹി, ആ ഒന്നിൽ ആമിലുകൾ പകർച്ചയാകൽ കൊണ്ട് അവസാനം പകർച്ചയാകും. അപ്പൊ മാ എന്ന് പറഞ്ഞാൽ ഒന്നാണെന്ന് പറഞ്ഞാല് അത് ഒരു കലിമത്ത്, ഒരു കലിമത്താണ്. ആ കലിമത്തിന്റെ അവസാനം പകർച്ചയാകുന്നുണ്ട്, എന്റെ ആമിലുകൾ പകർച്ചയാകുന്ന കാരണം കൊണ്ട്. അതിന്റെ ഉദാഹരണമാകുന്നത് നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെയാണ്. അപ്പൊ നഹ്വു എന്നുള്ളത് കഴിഞ്ഞ പല ക്ലാസ്സുകളിൽ പറഞ്ഞു, ഇനി കുറെ അങ്ങോട്ട് പോയാൽ അത് പറയില്ല. നിന്റെ വാക്ക് പോലെയാണ് നഹ്വു എന്നുള്ളത്, കളയപ്പെട്ട മുമ്പത്തെ ഖബർ. ജാഅനി സൈദുൻ, നിന്റെ വാക്ക് അതുപോലെ, ജാഅനി സൈദുൻ പോലെ, വറഅയ്തു സൈദൻ, റഅയ്തു സൈദുൻ പോലെയും, വമറർത്തു ബിസൈദിൻ, മറർത്തു ബിസൈദിൻ പോലെയും. ഇതിന്റെ വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൽ മബ്നിയു, മബ്നിയ ആകുന്നത് മാ ഒന്നാണ്. എങ്ങനെയുള്ള ഒന്നാണ്? ലായ തഗയ്യറു, അത് പകർച്ചയാവും. ലായ തഗയ്യറു ആഖിറു, നോക്കൂ, നമ്മൾ എന്ത് പറഞ്ഞില്ല, ലായ തഗയ്യറു എന്ന് പറയുമ്പോ തന്നെ അത് പകർച്ചയാവും എന്ന് പറഞ്ഞില്ല. കാരണം എന്തേ, ഇവിടെ ആഖിറു എന്നുള്ള ഫാഇൽ ലാഹിറായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് പകർച്ച എന്ന് പറയാൻ പാടില്ല. അവിടെ ഫെയിലില്ലല്ലോ, സോറി, അവിടെ ഫാഇലില്ലല്ലോ. ഫാഇൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അത് അവൻ എന്നൊക്കെ പറയാം. ഇവിടെ പകർച്ചയാവുകയില്ലെന്ന് മാത്രമേ പറയുള്ളൂ, ആഹിറു അതിന്റെ അവസാനം പകർച്ചയാവുകയില്ല. അപ്പൊ ലാഹിറായ ഫായിൽ ഇവിടെ ഉണ്ട്. അതിന്റെ തന്നാല് ആ ഒന്നിന്റെ, ബിതഗയ്യിറുൽ അവാമിലി ഫീ, ആ ഒന്നിൽ ആമിലുകൾ പകർച്ചയാകൽ കൊണ്ട്. അതിന്റെ ഉദാഹരണമാകുന്നു നഹ്വു ഖൗലിക, അതിന്റെ വാക്ക് പോലെ, ജാഅനി ഹഉലൈ വറഅയ്തു ഹഉലൈ വമറർത്തു ബിഹഉലൈ. ഇതിന്റെ വിശദീകരണവും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വിശദീകരിക്കുന്നില്ല. എന്തായിരുന്നു? ഞാന് മുഹമ്മദുൻ, മുഹമ്മദൻ, മുഹമ്മദിൻ, ഹ ഉലായി, ഹ ഉലായി, ഹ ഉലായി എന്ന് തന്നെ ആവർത്തിക്കുന്നു. ഇവിടെ ദിൻ മാറുന്നുണ്ട്. അപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവസാനത്തെ ഈ റഫിനെ കുറിച്ചാണ് ഇഅ്റാബ് എന്ന് പറഞ്ഞത്. ഇന്ന് പറയുന്നത് മുഹമ്മദുൻ എന്നുള്ളത് ഒരു മുഅറബായ വാക്കാണ്, രണ്ടും ഒന്നാണ്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് ഹ ഉലായി എന്നുള്ളിടത്തുള്ള അവസാനത്തെ ഹംസക്ക് കൊടുത്ത കെസറിനെ കുറിച്ച് അത് മബ്നി എന്നാ പറഞ്ഞത്. ഇന്ന് പറയുന്നത് ആ ഉല എന്നുള്ള ആ വാചകം, ആ വേർഡ് എന്താണ്? അത് മബ്നിയാണ്, അത്രേ ഉള്ളൂ. ഇനി മറ്റൊരു ഇത് ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്, ഇതും കളയപ്പെട്ട മുത്തന്റെ ഖബർ, മറക്കാൻ പാടില്ല. വൽ മുഅറബു, മുഅറബാകുന്നത് ഫിൽ കലാമി, കലാമിൽ ഉള്ള, അറബി കലാമിൽ ഉള്ള മുഅറബാകുന്നത് നൗആനി, രണ്ട് ഇനങ്ങളാണ്, രണ്ട് ഇനങ്ങളാണ്. ഒന്ന് അൽ ഇസ്മുൽ മുതമക്കിനു, മുതമക്കിനായ ഇസ്മ്, മുതമക്കിനായ ഇസ്മ്. വൽ ഫിഉലുൽ മുദാരി, രണ്ടാമത്തേത് മുദാരിയായ ഫിഉലുമാണ്. മുതമക്കിനായ ഇസ്മും മുദാരിയായ ഫിഉലും. ഫൽ ഇസ്മുൽ മുതമക്കിനു, മുതമക്കിനായ ഇസ്മാകുന്നത്, അപ്പോൾ മുതമക്കിനായ ഇസ്മാകുന്നത് മാ ഒന്നാണ്. എങ്ങനെയുള്ള ഒന്നാണ്? യതമക്കനു ഫീഹി, ആ ഒന്നിൽ സൗകര്യമാകും. അല്ലേ ഇഅ്റാബു, ഇഅ്റാബു സൗകര്യമാകും. നഹ്വു ഖൗലിക, അതിന്റെ ഉദാഹരണമാകുന്നത് നിന്റെ വാക്ക് പോലെയാണ്. ജാഅനി സൈദുൻ, വറ ജാഅനി സൈദുൻ പോലെയാണ്,
വറഅയ്തു സൈദൻ റഅയ്തു സൈദൻ പോലെയുമാണ്, വമറർത്തു ബിസൈദൻ മററ്റു ബിസൈദൻ പോലെയുമാണ്. അപ്പൊ ഇവിടെ സിമ്പിൾ ആണ്, കഴിഞ്ഞ പല രണ്ട് ക്ലാസ്സുകളിലായി ഇത് പറഞ്ഞതാണ് അല്ലെ. ഏറാബ് സൗകര്യമുണ്ട്, മുത്തമക്കിന ഇസ്മു എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. മുത്തമക്കിന ഇസ്മു എന്ന് പറഞ്ഞാൽ ഏറാബ് സൗകര്യമുള്ള ചിലത് എന്തുണ്ടാവൂല, സൗകര്യം ഉണ്ടാവൂല. അതെന്താണ്? അത് ഇൻഷാല്ലാ പിന്നെ പറയും. വൽ ഫൈദുൽ മുദാരി, മുദാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ അത് മാ വന്നാണ്, കാന ഫി ഔവലിഹി, എങ്ങനെയുള്ള ഒന്നാണ്, ആ ഒന്നിന്റെ തുടക്കത്തിൽ ഉണ്ട്. ഇഹ്ദ സവാഇദിൽ അർബഈ, നാല് സായിദയായ എക്സ്ട്രാ വരുന്ന ഹർഫുകളിൽപ്പെട്ട ഒരു ഹർഫ് അവിടെയുണ്ട്. വഹിയ, ഹിയ എന്ന ലമീർ എടുക്കാൻ പറയുന്നത് സവാഇദിൽ അർബഈ, നാല് സായിദായ ഹർഫുകളാകുന്നത് അൽ അലിഫു അലിഫാണ്, വത്താഉമാണ്, വല്യാഉയാഉമാണ്, വന്നൂൻ നൂനുമാണ്. വയജ്മഉഹ, അവകളെ ഒരുമിച്ച് കൂട്ടും. ഫിൽ ലഫ്ലി, ലഫ്ലിൽ ഖൗലുക, നിന്റെ വാക്ക് ഒരുമിച്ച് കൂട്ടും. അപ്പൊ ഖൗലു എന്നുള്ളത് യജ്മഉ എന്നുള്ളതിന്റെ ഫായിലാണ്, ഇതിന്റെ ഉള്ളിൽ എന്തില്ല, ഫായിലില്ല. എന്ത് വാക്കാണ്? അറ്റൈന, അറ്റൈന എന്ന വാക്ക് ഒരുമിച്ച് കൂട്ടും. വ തഖൂലു, നീ പറയും. ഹുവ യഫ്അലു, വ അൻത തഫ്അലു, വ അന അഫ്അലു, വ നഹ്നു നഫ്അലു. എന്താണ് പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് ചുരുക്കം എന്താണ്? മുത്തമക്കിനായ ഇസ്മ് മുലാരിയായ ഫേര്, ഇത് രണ്ടാണെന്ത്, ഇത് രണ്ടാണ് ഇത് രണ്ടാണെന്ത് അറബി കരാമിലുള്ള മുഅറബായ സംഗതികൾ. ഓക്കെ, മുത്തമക്കിനായ ഇസ്മും മുലാരിയായ ഫേലുകളും. ഇനി മുലാരിയായ ഫേൽ തിരിച്ചറിയാവുന്ന സംഗതികൾ ഏതൊക്കെയാണ്? അത്തൈന എന്നുള്ള നാല്, അത്തൈന എന്നുള്ളതിലുള്ള നാല് ഹർഫുകളാണ് ഏതൊക്കെ? ഹംസ, ത, യ, നൂൻ. അത് എവിടെ വരാ? തുടക്കത്തിലാ വരാ. അപ്പൊ അതിന്റെ ഉദാഹരണം അൻസുറു. അപ്പൊ എന്തായി? ഹംസ വന്നു, തൻസുറു, യൻസുറു, നൻസുറു. നോക്കൂ, ഇവിടെ ഉള്ള ഈ ഹംസ, ഇവിടെയുള്ള ച, ഇവിടെയുള്ള യ, ഇവിടെയുള്ള നൂൻ, ഇതൊക്കെ എന്താണ്? നസറ എന്നാണ് അതിൻ്റെ പിന്നെ റൂട്ട് വേർഡ്. അതിലേക്ക് അലിഫ് വന്നുകൂടിയതാണ്, ച വന്നുകൂടിയതാണ്, യ വന്നുകൂടിയതാണ്, നൂൻ വന്നുകൂടിയതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ മുദാരിയായ ഫേലിൻ്റെ അടയാളങ്ങൾ ഈ നാലെണ്ണമാണ്. മുലാരിയായ ഫീലിനും മുത്തമക്കിനായ ഇസ്മുമാണ് എന്ത്, കലാമിലുള്ള മുഅറബ്. പിന്നെ ഇത് ഒന്നുകൂടി വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ജാമിയത്തുലിന്റെ സിലബസിൽ ഒന്നുകൂടി അതിന്റെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയെന്ന് നോക്കാം. നഖ്റഉ, ഞങ്ങൾ വായിക്കുന്നു. വനസ്തുഈബു, ഞങ്ങൾ പൂർണ്ണമായും ഗ്രഹിക്കുന്നു. ജദുവല, ജദുവല എന്ന് പറഞ്ഞാൽ പട്ടിക, ടേബിൾ. അൽ മദനി, മദനിയന്റെ പട്ടിക. ഫേലുകളിലും ഇസ്മുകളിലും ഹർഫുകളിലുമുള്ള മദനിയന്റെ പട്ടികയെ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. അപ്പൊ ഒന്നാമത്തെ കോളത്തിൽ അൽ അഫ്ആലു, രണ്ടാമത്തെ കോളത്തിൽ ഇസ്മുകള്, മൂന്നാമത്തെ കോളത്തിൽ ഹർഫുകൾ. ആ ഫേലുകളുടെ കൂട്ടത്തിൽ മാളി, ഇവിടെ പറഞ്ഞ മുദാരിയാണ്, സോറി മുഅറബിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ പിന്നെ എന്താ പറയുന്നത്, മബിനിയാണ് പറയുന്നത്, മബിനിയാണ് പറയുന്നത്. ഇവിടെ മുഅറബ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മബ്നി ഏതൊക്കെയാണ്? ഒന്ന് മാളിയായ ഫേല്, രണ്ടാമത്തത് അംറു ഹാലിർ, മൂന്നാമത്തത് അൽ മുദാരിഉ അൽ മുത്തസിലു ബിനൂനി തൗക്കീദി ഔ നൂനി നിസ്ബതി. തൗക്കീദിന്റെ നൂനോ അതല്ലെങ്കിൽ ജമ്മു മുഅന്നസിന്റെ നൂനോ ഉള്ള മുദാരിയായ ഫേല്, ഇതാണ് മാളിയിലുള്ള എന്ത് മബ്നി. ഇസ്മുകളിലുള്ള മബ്നി ളമീർ, അസ്മാഉൽ ഇശാറത്ത്, അൽ അസ്മാഉൽ മൗസൂല, അസ്മാഉൽ ഇസ്തിഫാം, അസ്മാഉൽ ശർത്ത്, അസ്മാഉൽ അഫ്ആൽ, അൽ മുനാദ, അൽ മഅരിഫ, അൽ അബ്ദൽ മുറക്കബ്, ഇസ്മുല തബ്രിയ. അപ്പൊ ഇത്രയും ഇനങ്ങൾ എന്തുണ്ട്? ഇസ്മുകളിൽ. അപ്പൊ ഇത് വിശദമായിട്ട് ഇപ്പൊ പറഞ്ഞാൽ പിന്നെ ഈ പാഠത്തിന്റെ ഇത് പോവും, ഇതിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അതൊക്കെ ഇൻഷാല്ലാ വഴിയെ വരുന്നുണ്ട്. അൽ ഹുറൂഫു, മുഴുവൻ ഹർഫുകളും എന്താണ്? മബ്നിയാണ്. അപ്പൊ ഇസ്മുകളിലും ഫേലുകളിലും ഹർഫുകളിലും മബ്നി ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഫീലുകളിൽ ബിനാഇന്റെ
അവസ്ഥകളുടെ പട്ടിക, മദനിയാകുന്ന അവസ്ഥകളുടെ പട്ടിക. ആക്ച്വലി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് മൂന്നാം നമ്മൾ മീസാനും അജനാസ് സൂറ അജനാസുൽ ഖുബ്രയൊക്കെ പഠിച്ച ഒരാൾക്ക് ഈ പട്ടിക അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് അങ്ങനെ വരും. ഈ പട്ടികയിൽ പറയുന്നത് എന്താണ്, മാലിയായ ഫേൽ സുക്കൂനിന്റെ മേൽ മബനിയാകുന്ന അവസ്ഥ, മാലിയായ ഫേൽ ലമ്മിന്റെ മേൽ മബനിയാകുന്ന അവസ്ഥ, മാലിയായ ഫേൽ ഫത്ഹിന്റെ മേൽ മബനിയാകുന്ന അവസ്ഥ ഏതൊക്കെയാണ്, അതുപോലെ അമ്ര ഫേൽ സുക്കൂനിന്റെ മേൽ മബനിയാകുന്നത്, അമ്ര ഫേൽ ഫത്ഹിന്റെ മേൽ മബനിയാകുന്നത്, അമ്ര ഫേൽ അവസാനം കളയൽ കൊണ്ട് എന്താകുന്നത്, അതിന്റെ അടയാളങ്ങൾ വെളിവാകുന്നത്. അതുപോലെ മുദാരിയയിലും ഓക്കെ. അപ്പോ എന്താണ് ഇത് നമ്മൾ കൃത്യമായിട്ട് സ്വറഫാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിയാതെ പഠിച്ചു പോയിട്ടുണ്ട്. ഫയല ഫയല ഫയലു, ഫയലത്ത് ഫയലത്ത ഫയൽന, ഫയൽത്ത ഫയൽത്തുമാ ഫയൽത്തും എന്ന് നമ്മൾ സാധാരണ സ്വറഫാക്കി പഠിച്ച ആ ഭാഗങ്ങളും ചിന്തിച്ചു നോക്കൂ. ഫയല അവിടെ ലാന്ന് വന്നു അല്ലെ, ഫയല അവിടെയും ലാമിന് ഫത്ഹാണ്. കാരണം നമ്മൾ ഇത് അവസാന ഈ ഇഹ്റാബിന്റെ കാര്യം അവസാനത്തിന് മാത്രം നോക്കിയാൽ മതി. ഫഅലു ഇപ്പൊ എന്തായി, ലാമിന് ലമ്മു വന്നു, ഇവിടെ രണ്ടും ഫത്ഹായിരുന്നു, ലാമിന് ഇവിടെ ലമ്മു വന്നു. ഈ ലമ്മു വരാനുള്ള കാരണം ഇവിടെ നോക്കു പറഞ്ഞത്, ഇത് തസല ബി വാവിൽ ജമാഅത്തി, ജമാഅത്തിന്റെ വാവ് ജമ്മു മുദക്കറിന്റെ വാവ് വന്നാൽ എന്താക്കും, ലമ്മാക്കും. നമ്മൾ ഇവിടെ ലൂന്ന് വായിക്കുന്നത് ജമ്മു മുദക്കറിന്റെ വാവ് നോക്കിയിട്ടാണോ? നമ്മൾ പണ്ടേ സർവാദി പഠിച്ചപ്പോൾ അത് പഠിച്ചതാണ്. അത് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടിക്കലായി അത് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ ഇതുപോലെ അതിൻ്റെ തിയറിയും പഠിക്കണം, അപ്പോഴേ നമ്മുടെ പഠനം പൂർണ്ണമാവും. ഇനി ഫയലറ്റ്സ്, ഫയലറ്റ്സ് ഇവിടെ ലാമിന് ഫത്ഹാണ്. ഫയലറ്റ്സ് ഫയലത്ത ഇവിടെയും ലാമിന് ഫത്ഹാണ്. ഫയൽന ഇവിടെ എന്ത് ചെയ്തു, ലാമിന് സുക്കൂൻ ചെയ്തു. ഓക്കെ, എന്താണ് എപ്പോഴാ സുക്കൂനാകുന്നത്, ഇതത്തസല ബി ളമീരി റഫ്ഇൻ മുതഹർരിക്കിൻ, മുതഹർരിക്കായ റഫ് കൂടെ വന്നാൽ. ഇവിടെ എന്ത് വന്നു, ഇവിടെ ന എന്നുള്ള ളമീർ ജമ്മു മുഅന്നസിന്റെ ളമീർ കൂടെ വന്നു. ഇതിന് ഹർക്കത്ത് ഉണ്ട്, ഫത്ഹ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഹർക്കത്തുള്ള ഫത്ഹുള്ള ഒരു ളമീർ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും, എന്തു ചെയ്യും, മാലിയായ ഫേലിന്റെ അവസാനം സുക്കൂനായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഫത്ത് കണ്ടു, ലമ്മ കണ്ടു, സുക്കൂന് കണ്ടു. നമ്മളിതൊക്കെ സർഫാക്കി പഠിക്കുമ്പോൾ അറിയാതെ പഠിച്ചു പോയിട്ടുണ്ട്. ഇതേ അവസ്ഥയാണ് അമ്രിലും മുദാരിയിലും. എഴുതിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ കാന സഹീഹ് അല്ലാഹരി വലം യത്തസൽബി ഷൈഉൻ അവിത്തസത് ബി നൂനുൻ നിസ്ബത്തി. എപ്പോഴാണ് സുക്കൂനാകുക, മുദാരിയായ അമ്ര ഫേല്. ഇപ്പൊ ഇഫ് അൽ പറഞ്ഞു, ഇഫ് അൽ, ഇഫ് അൽ എന്ന് പറയുമ്പോൾ അവസാനം സുക്കൂനാണ് അല്ലെ, അവസാനം സുക്കൂനാണ്. ഇഫ് അല എന്ന് പറഞ്ഞു, ഇഫ് അൽ ഇഫ് അല, ഇപ്പോ അവസാനം സുക്കൂനല്ല, ഇവിടെ എന്തായിട്ടുണ്ട്, ഫത്ഹായിട്ടുണ്ട്, ലാമിന് ഫത്ഹായിട്ടുണ്ട്. ലാമിനിവിടെ ഫത്ഹായിട്ടുണ്ട് അല്ലെ. ഇനി ഇഫ് അലു എന്ന് പറഞ്ഞു, അപ്പോ ലാമിന് ലമ്മായിട്ടുണ്ട്. അതേസമയം ഇഫ് അൽന എന്ന് പറഞ്ഞു, അപ്പൊ എന്തായി, ഇഫ് അലുണ്ട്, ഇതിനെന്തുണ്ട്, സുക്കൂനുണ്ട്, ലാമിന് സുക്കൂനുണ്ട്. അപ്പൊ ഇതാക്കാണ് സ്വഹീഹ് അല്ലാഹരി വലം യത്തസൽ ബി ഷയ്ഉൻ അവിത്തസലത്ത് ബി നൂനുൻ നിസ്ബത്തി. നോക്കൂ, ഇഫ് അൽ എന്ന് ഇവിടെ സുക്കൂൻ അമ്ര ഫീൽ എപ്പോഴുണ്ടാവുക, ഒന്നിരിക്കൽ അവസാനം ഒന്നും ചേർന്നിട്ടില്ല, ചേർന്നാലൊക്കെ ഫത്വോ മറ്റും ലമ്മോ ആയിട്ട് മാറും. അതേസമയം ജമ്മു മുഅന്നസിന്റെ നൂന് ചേർന്നാൽ ലാമിൻ എന്തന്നെയായിരിക്കും, സുക്കൂന് തന്നെയായിരിക്കും. അപ്പൊ ഇത് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ മീസാനിൽ ഇഫ് അൽ ഇഫ് അല ഇഫ് അലു ഇഫ് അലി ഇഫ് അല ഇഫ് അല്ല എന്ന് സർഫാക്കി പഠിച്ചവർക്ക് ഇത് നേരത്തെ പ്രാക്ടിക്കലായി പഠിച്ചു കഴിഞ്ഞതാണ്. അതാണ് നമ്മുടെ പണ്ഡിതന്മാർ നേരത്തെ ഇങ്ങനെയുള്ള സർഫാക്കി പഠിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതൊക്കെ പറഞ്ഞ് തന്നത്. വേറെ കൂടുതൽ വായിക്കുന്നില്ല, ഇതൊക്കെ ഇൻഷാ അള്ളാ ഒന്നുകൂടി നിങ്ങൾ
ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്വയം അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തന്തിനായിട്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.